മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പന്തളം. കഴിഞ്ഞ 32 വർഷക്കാലമായി പന്തളത്ത് പ്രവർത്തിച്ചു വരുന്ന മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത സ്ഥാപനം. ഇലന്തൂരിൽ നിന്ന് ഇരട്ട നരബലി വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരെയും പോലെ സുമ ഞെട്ടി. പക്ഷെ പിന്നീട് ആശ്വാസമായി. ഭയങ്കര ഭയമായിപ്പോയി സാർ, പേടിയായിപ്പോയി സാറേ. ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. 2-3 ദിവസം ഉറങ്ങാൻ പോലും സാധിച്ചില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്നുള്ളതാണ്. കാരണം പേരും ആളെ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആളെ രണ്ടുപേരെയും മനസ്സിലായി. ഏട്ടനങ്ങ് വല്ലാത്തൊരു യോന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. നീ സത്യമായിരുന്നു, നീ പോയോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ, ഇനി എങ്ങനെയോ അങ്ങനെ ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞു. ലൈല എന്ന കുറ്റവാളിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമായി ഈ 45-കാരി അതിനെ കാണുന്നു. ഇലന്തൂരിലെ വീടിന്റെ മുന്നിലൂടെ നടന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ സുമയെ ലൈല ക്ഷണിച്ചതും അസ്വാഭാവികത തോന്നിയതിനാൽ സുമ ക്ഷണം നിരസിച്ചതുമാണ് സംഭവം. ഞാൻ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞ അനാഥാലയത്തിലേക്കുള്ള അനാഥാലയത്തേക്ക് വർക്ക് ചെയ്യുവാണേ. ഫീൽഡ് വർക്കാണ്. ഞങ്ങൾ ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണ സഹായത്തിന് ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. ആ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയും അവിടുന്ന് മുമ്പോട്ട് പോകുന്നപ്പോൾ ഈ ലൈല എന്ന് പറഞ്ഞവർ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. അപ്പോൾ അവരെന്നോട് ചോദിച്ചാൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ അനാഥാലയത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായത്തിന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ അവരവിടെ അവിടുന്ന് അവർ എന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് ഞാനത് കഴിച്ചില്ല. ഞാൻ പെട്ടെന്നെങ്കിൽ പോരുകയും ചെയ്തു. അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലെ കളക്ഷൻ ജീവനക്കാരിയാണ് ഇടപ്പോൾ ചരുവിള വീട്ടിൽ എസ് സുമ. കഴിഞ്ഞ 10 സെപ്റ്റംബർ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട് നിൽക്കുന്ന കാരംവേലി മണ്ണപ്പുറം ഭാഗത്ത് സംഭാവന സ്വീകരിച്ച ശേഷം ഇലന്തൂരിലേക്ക് നടന്നു വരികയായിരുന്നു സുമ. ഉച്ചയ്ക്ക് 2:30 ഇത്. റോഡിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഭഗവത് സിംഗിന്റെ വീടിന്റെ മുൻഭാഗത്തെ കാവ് കണ്ട് അവിടേക്ക് നോക്കിയപ്പോൾ ലൈല നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ എന്ന് വിളിച്ചപ്പോൾ സുമ നിന്നു. ഭക്ഷണം കഴിച്ചോ എന്നായിരുന്നു ചോദ്യം. ഇല്ലെന്നും വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനിരിക്കുകയാണെന്നും സുമ പറഞ്ഞപ്പോൾ അത് വേണ്ട, ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ലൈല. വേണ്ടെന്ന് സുമ പറഞ്ഞിട്ടു പിന്നെയും നിർബന്ധിച്ചു. എന്നാൽ വീട്ടിലേക്ക് കയറി ഇത്തിരി വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോകൂ എന്നായി ലൈല. എന്നാൽ പരിചയമില്ലാത്ത ഒരാളുടെ അസാധാരണമായ പ്രകൃതം കണ്ട് എത്രയും വേഗം പോകാൻ സുമ തീരുമാനിച്ചു. ജനസേവന കേന്ദ്രത്തിലേക്ക് സംഭാവന വല്ലതും ചെയ്യുന്നെങ്കിൽ ആവാമെന്ന് സുമ പറഞ്ഞപ്പോൾ 60 രൂപ കൊടുക്കുകയും ചെയ്തു. ബാബു എന്ന പേരിൽ അതിന്റെ രസീതും കൊടുത്തു. പൈസ 60 രൂപ തന്നു, റിസിപ്റ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭഗത് സിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവർ പിന്നെ പറഞ്ഞ ബാബു ഒന്നും ഉണ്ടെന്ന് പറഞ്ഞു. പൈസ തന്നിട്ട് ഞാൻ ബില്ല് കൊടുത്തിട്ട് പോന്നു. ആഹാരം കഴിക്കാൻ കയറുവാ വീട്ടിന് ഉള്ളിലോട്ട് വീടിനകത്തോട്ട് കയറുവാന്ന് പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. ലൈലയും സുമയും തമ്മിലുള്ള സംഭാഷണത്തിനിടെ മുതിർന്ന ഒരാൾ എത്തി നോക്കിയിരുന്നതായി സുമ ഓർക്കുന്നു. അത് ഭഗവത് സിംഗ് ആയിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു. ഷാഫിയുടെ നിർദ്ദേശപ്രകാരം 2-ഒരു സ്ത്രീയെ ബലി കൊടുക്കാനുള്ള അന്വേഷണത്തിലായിരുന്ന സമയമായിരുന്നു ഇതെന്ന് വേണം ലൈലയുടെ പ്രകൃതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. സുമയെ കണ്ട് 2 കഴിഞ്ഞ ശേഷമാണ് പത്മ കൊല്ലപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പന്തളം. കഴിഞ്ഞ 32 വർഷക്കാലമായി പന്തളത്ത് പ്രവർത്തിച്ചു വരുന്ന മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത സ്ഥാപനം. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലയിൽ ഉടൻ ജോലി ലഭിക്കുന്ന NCVT ഒരു വർഷ കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ PSC അംഗീകൃത കോഴ്സുകളായ DCA, ഡാറ്റ എൻട്രി, ടാലി, DTP, MS ഓഫീസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ആറ്റിങ്ങൽ ടാൻഡേം എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പന്തളം മൈക്രോ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേറ്റ്, CBSE കുട്ടികൾക്കായി ലോങ് ടേം എൻട്രൻസ് കോച്ചിങ്ങും റിപ്പീറ്റേഴ്സ് ബാച്ച് 2022 ഇപ്പോൾ അഡ്മിഷൻ നേടാം. ഉടൻ തൊഴിൽ ലഭിക്കുന്ന AC മെക്കാനിക്, സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, എക്സ്ട്രീം വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മൈക്രോ, ദ സൈൻ ഓഫ് സക്സസ്. ഫോൺ 0473425280807880944680228 8488022870.